അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അനുസ്വാറുകൾ എന്ന പേരിൽ ഒ.എം. ചരവൻ എഴുതിയ പുസ്തകത്തിന്റെ 18-ാമത്തെ ഭാഗം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മവിശ്വാസം മുസ്ലിങ്ങളെ വിജയ കിരീടമണിയിച്ചു. ഒരു മാസത്തോളം നീണ്ട എല്ലാ പരിശ്രമങ്ങളും പാഴായി. കനത്ത മഞ്ഞും അതിശൈത്യവും താങ്ങാനാവാതെ സഖ്യസേന അസ്വസ്ഥമായി. ഒടുവിൽ ഒരു രാത്രിയുടെ മറവിൽ ശത്രുസേന ജീവനും കൊണ്ട് പലായനം ചെയ്തു. മദീന ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. എന്നാൽ ഈ സംഘർഷത്തിനിടക്ക് മദീനക്ക് വലിയ ഒരു നഷ്ടം സംഭവിച്ചു. അവരുടെ ആദരണീയനായ നേതാവ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് ഗുരുതരമായി പരിക്കേറ്റു. കിടങ്ങിന് ഇരുപുറവും നിന്ന് അസ്ത്രയുദ്ധം മുറുകിയ നേരം. ശരിയായ രീതിയിൽ കവചം അണിഞ്ഞിട്ടില്ലാത്ത സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈമടക്കിൽ ഒരസ്ത്രം വന്നു തറച്ചു. ശത്രുസേനയിലെ ഹിജ്ജാനുബിനിൽ ഇർഖ എന്നയാളായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിനെ മുറിവേൽപ്പിച്ചത്. രക്തധമനി മുറിഞ്ഞ് ചോരവാർന്നു. രക്തസ്രാവം നിർത്താനുള്ള ശ്രമം വേണ്ടത്ര വിജയിച്ചില്ല. അവശനായ നേതാവിനെ സേനാംഗങ്ങൾ യുദ്ധമുഖത്ത് നിന്നു മാറ്റി അദ്ദേഹത്തെ പള്ളിയിൽ ഒരു തമ്പുണ്ടാക്കി അതിൽ കിടത്തി പരിചരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. മുഹാജിറുകളിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന സ്ഥാനമായിരുന്നു അൻസ്വാറുകളിൽ സഅദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. തന്റെ കൈകൊണ്ടു തന്നെ അദ്ദേഹത്തെ പരിചരിക്കണമെന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. ഖന്ദക്കിലെ വിജയം മദീന ആഘോഷിച്ചു. നഗരം തക്ബീറുകളാലും സ്തുതി വചനങ്ങളാലും മുഴങ്ങി. മധ്യാഹ്ന നിസ്കാരം കഴിഞ്ഞാണ് യോദ്ധാക്കൾ ഖന്ദക്ക് വിട്ടത്. മദീനയിൽ ചെന്ന ഉടനെ അടുത്ത ഉത്തരവ് വന്നു. ഉടനെ ബനു ഖുറൈലയിലേക്ക് പുറപ്പെടുക. അസർ നിസ്കാരം അവിടെ ചെന്നിട്ട് മതി. സഖ്യസേനയുടെ മുന്നേറ്റത്തിൽ മുഹമ്മദും സംഘവും അവസാനിക്കുമെന്നാണ് ഖുറൈലയിലെ ജൂതന്മാർ ഉറച്ചു വിശ്വസിച്ചത്. അവരാദീവാ സ്വപ്നത്തിലായിരുന്നു. ഖന്ദക്കിലെ അട്ടിമറിയെ കുറിച്ച് അവരറിയുന്നത് അബ്ദുല്ലാഹി ബിൻ ഉബൈയിന്റെ രഹസ്യ ദൂതന്മാരിൽ നിന്നാണ്. ജൂതന്മാർ ആപത്തു മണത്തു. മുസ്ലിം സേന ഇരച്ചു വരുന്ന വാർത്ത അവരെ ചകിതരാക്കി. മുസ്ലിങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനാവില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. അവർ ഒളിയുദ്ധത്തിനുള്ള വളരെ ദുർബലമായ ഒരുക്കങ്ങൾ ചെയ്തു. ഖുറൈല ആ കോട്ടയ്ക്ക് മുന്നിലെത്തിയ മുസ്ലിങ്ങൾക്കു നേരെ ആദ്യം വന്നത് കല്ലേറാണ്. കോട്ടക്ക് പുറത്ത് അങ്ങിങ്ങായി പതിയിരുന്നവർ ആക്രമണത്തിന് മുതിർന്നു. കൊടിയ ദേശദ്രോഹമാണ് ജൂതന്മാർ ചെയ്തത്. കൊലച്ചതി, പ്രതിസന്ധി ഘട്ടത്തിൽ പിന്നിൽ നിന്നും കുത്തുക. പ്രവാചക പത്നിമാർ ഉൾപ്പെട്ട സ്ത്രീകളും കുട്ടികളും താമസിച്ചിരുന്ന ഫാരിഗ് കോട്ട ആക്രമിക്കാൻ വരെ ദുഷ്ടന്മാർ ശ്രമിച്ചു. കണ്ണിൽ അഗ്നിജ്വാലകളുമായി എരിവെരി കൊണ്ട് നിൽക്കുന്ന മുസ്ലിം പടക്ക് മുമ്പിൽ അരനിമിഷം പിടിച്ചു നിൽക്കാൻ ജൂതന്മാർക്കായില്ല. അവർ കോട്ടക്ക് അകത്തു കയറി കവാടങ്ങൾ ബന്ധിച്ചു. പിന്നെ മതിലിനു മുകളിൽ നിന്ന് പൊളിച്ചെത്തേറി. മുസ്ലിങ്ങൾ പല്ലുകടിച്ചു സഹിച്ചു. അവർക്കൊരു സംസ്കാരമുണ്ടല്ലോ. മുസ്ലിങ്ങൾ കോട്ട ഉപരോധിച്ചു. ഉപരോധം ഒരു മാസത്തോളം നീണ്ടു. പുറത്തിറങ്ങിയാൽ മുസ്ലിങ്ങളുടെ വാളിനിരയാകും. അകത്തിരുന്നാൽ പട്ടിണ കിടന്ന് ചത്തുപോകും. ഗത്യന്തരമില്ലാതെ ഖുറൈലക്കാർ കീഴടങ്ങാൻ ഉറച്ചു. ബനു ഖൈനുക്കായിന് അനുവദിച്ചതുപോലെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് സമ്പത്തുമായി മദീന വിട്ടുപോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന് ജൂതന്മാർ അഭ്യർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അപേക്ഷ നിരസിച്ചു. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് വെറും കൈയോടെ പുറത്തു പോകാൻ അനുവദിക്കാം എന്നായി. ആ ആവശ്യവും നിരസിക്കപ്പെട്ടു. നിങ്ങൾ നിരായുധരായി കോട്ടക്ക് പുറത്തു വരിക, നിരുപാധികം കീഴടങ്ങുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അനുസരിക്കുകയല്ലാതെ ജൂതന്മാർക്ക് നിവൃത്തിയില്ലായിരുന്നു. ജൂതന്മാർ കോട്ടവാതിൽ തുറന്നു പുറത്തു വന്നു. മുസ്ലിം സേന അവരെ ബന്ധസ്ഥനാക്കി. മുസ്ലിങ്ങളിലെ ഔസ് ഗോത്രത്തിലെ പലരും ഖുറൈലക്കാരുമായി സൗഹൃദത്തിലായിരുന്നു. ചിലർക്ക് ഇടപാട് ബന്ധവും ഉണ്ടായിരുന്നു. ഖുറൈലക്കാരോട് ദയവ് കാണിക്കണമെന്ന് അവരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടു. ഇവരുടെ കാര്യത്തിൽ വിധി പറയാൻ നിങ്ങൾ തന്നെ ഒരാളെ നിശ്ചയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബനു ഖുറൈലക്കാരും ഔസിലെ ചിലരും ആലോചിച്ചു. ഒരു പേര് നിർദ്ദേശിച്ചു, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ചു. പരിക്കേറ്റു പള്ളിയിൽ വിശ്രമിക്കുകയായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു കഴുതപ്പുറത്തേറ്റി കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും വിധികർത്താവെന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിച്ചു. താങ്കൾ വിധി പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചു. ഞാൻ എടുക്കുന്ന തീരുമാനം നിങ്ങൾ അംഗീകരിക്കുമോ? സഅദ് റളിയല്ലാഹു അൻഹു ഖുറൈലക്കാരോട് ചോദിക്കുന്നു. അവർ സമ്മതിച്ചു.
ഔസ് ഗോത്രക്കാരോടും മുസ്ലിങ്ങളോട് പൊതുവെയും സഅദ് റളിയല്ലാഹു അൻഹു ഇതേ കാര്യം ചോദിച്ചു. അവരും ഉറപ്പു നൽകി, താങ്കൾ പുറപ്പെടുവിക്കുന്ന വിധി ഞങ്ങൾ അംഗീകരിക്കും. ജൂതന്മാർ ചെയ്ത കുറ്റത്തിന്റെ കാഠിന്യം സഅദ് റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിച്ചു. പിന്നെ ചരിത്ര പ്രധാനമായ വിധി പുറപ്പെടുവിച്ചു. ഇവരിലെ ജൂതന്മാർ ജവാന്മാരെ മുഴുവൻ വധിക്കുക, സ്ത്രീകളെയും കുട്ടികളെയും തടവുകാരാക്കുക, സമ്പത്ത് കണ്ടുകെട്ടുക. ഖുറൈല ഞെട്ടിപ്പോയി. അള്ളാഹുവിന്റെ വിധിയാണ് താങ്കൾ പുറപ്പെടുവിച്ചത് സഅദെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശംസിച്ചു. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു. ഖുറൈല കോട്ടയിൽ നിന്ന് വൻ ആയുധ ശേഖരം പിടിച്ചെടുത്തു. ഖുറൈശികൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അവരെ നേരിടാൻ എന്റെ ജീവൻ ബാക്കി വെക്കണേയെന്നും ചതിയന്മാരായ ജൂതന്മാരുടെ അന്ത്യം കാണാൻ ഇടയാക്കണേയെന്നും സഅദ് റളിയല്ലാഹു അൻഹു വിശ്രമവേളയിൽ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന സഫലമായി. കയ്യിലെ മുറിവ് വ്രണമായി. അതിന്റെ ആഘാതത്തിൽ അദ്ദേഹം അത്യാസന്ന നിലയിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ ശിരസ് മടിയിൽ എടുത്തു വച്ചു. തിരുവധനം കണ്ണിറയെ കണ്ടുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു കണ്ണടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നാദാ, സഅദ് നിന്നിൽ വിശ്വസിച്ചു, നിന്റെ റസൂലിനെ അനുസരിച്ചു, തന്റെ കടമകൾ നിറവേറ്റി. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ആത്മാവിനെ സ്വീകരിക്കുന്നത് പോലെ സഅദിനെയും നീ സ്വീകരിക്കണമേ. സഅദിന്റെ വിയോഗത്തിൽ അല്ലാഹുവിന്റെ അർശ് കിടിലം കൊണ്ടുവെന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുശോചിച്ചു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, സഅദിനു വേണ്ടി ഖബർ ഒരുക്കിയത് ഞങ്ങളാണ്. ഓരോ അടര് മണ്ണിൽ നിന്നും കസ്തൂരിയുടെ സുഗന്ധം പ്രസരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്ത 10 പേരിൽ ഒരാളാണ് ഈ അൻസ്വാരി പ്രമുഖൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധി മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ശരിപ്പെടുത്താൻ വന്നയാളായിരുന്നു. ആ വരവിൽ തന്നെ വിശ്വസിച്ചു. 31-ാം വയസ്സിൽ 37-ാമത്തെ വയസ്സിൽ മദീനയുടെ യുവത്വം പൊലിഞ്ഞു.